Let us learn commerce. Please like, share and subscribe. Hello, good morning all. Quartiles for grouped distribution. Grouped distribution de quartiles engane calculate cheyanulladana nammude class il padikkunnathu. Appo grouped distribution means class interval thannittulla distribution aanu. Idille Q1 calculate cheyan vendi L plus N by 4 minus CF divided by F into I ചെയ്താൽ മതി ഇവിടെ Q1 ന്റെ ഇന്റർവെൽ ഏത് മീഡിയം ക്ലാസ്സിലാണ് കോട്ടന്റെ ക്ലാസ്സിലാണ് Q1 ലേ ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം N by 4th ഐറ്റം എന്നുള്ള രീതിയിൽ എടുക്കണം അപ്പോൾ N 60 ആണ് മീൻസ് ഫ്രീക്വൻസിയുടെ സം 60 ആണെങ്കിൽ അല്ലെങ്കിൽ 70 ആണെങ്കിൽ 70 ഡിവൈഡ് ബൈ 4 അല്ലെങ്കിൽ 60 ഡിവൈഡ് ബൈ 4 N നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ ഒരു ക്ലാസ് ആയിരിക്കും Q1 ന്റെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് Q1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി L മീൻസ് ലോവർ ലിമിറ്റ് ഓഫ് ദി Q1 ക്ലാസ് Q1 പ്ലേ ചെയ്യുന്ന ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ് എൽ എന്ന് പറയുന്നത് N/4 ചെയ്യുക N/4 എന്ന് പറഞ്ഞാൽ Q1 അതേ ഇക്വേഷൻ ഇടുക N/4 മൈനസ് CF മീൻസ് എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിംഗ് ടു ദി Q1 ക്ലാസ് Q1 ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ Q1 ക്ലാസിൻ്റെ തന്നെയുള്ള ഫ്രീക്വൻസിയാണ് F ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻറ്റർവലാണ് ക്ലാസ് ഇൻ്റർവൽ മീൻസ് ക്ലാസിൻ്റെ രണ്ട് ലിമിറ്റും മീൻസ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് I എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ Q1 കിട്ടും നെക്സ്റ്റ് Q3 എന്ന് പറയുന്നത് എന്താണ് 3 × N/4th ഐറ്റം അല്ലെങ്കിൽ N/4th ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത് Q3 എന്ന് പറയുന്നത് അതിൽ നിന്ന് Q3 കാൽക്കുലേറ്റ് ചെയ്യാൻ ലോവർ ലിമിറ്റ് ഓഫ് Q3 ക്ലാസ് പ്ലസ് C n 3n/4 മൈനസ് CF/F I ഓൾമോസ്റ്റ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് ഡാറ്റയുടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഇക്വേഷൻ ആണ് ഇവിടെ Q1 Q3 പക്ഷേ എന്താണ് Q2 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് Q2 ആണ് അപ്പോൾ Q2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വന്നേനെ മീഡിയൻ്റെ അതേ ഇക്വേഷൻ വരുമായിരുന്നു എന്താണ് L+N/2 മൈനസ് CF/F I അപ്പോൾ നമുക്ക് Q1 Q2 Q3 ഈ രീതിയിൽ ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ മാക്സിമം ലോഡും അതുപോലെ തന്നെ നമ്പർ ഓഫ് കേബിൾസും തന്നിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫ്രം ദി ഡാറ്റ ഗിവൺ ബിലോ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ നോക്കുക മീൻസ് ക്ലാസ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്കുക അടുത്ത ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്കുക പൊതുവേ നമുക്ക് ഒരു ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പം ക്വാർട്ടൈൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കണം സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇതിനായിട്ടുള്ള ഇൻ്റർവെൽസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത് അപ്പോൾ നമുക്കിതിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം മീൻസ് ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും ഈക്വൽ ആവുന്ന രീതിയിൽ പോയിൻറ്റ് 0.05 ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 0.1 ആണ് അപ്പോൾ 0.05 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ നമുക്ക് ലോവർ ലിമിറ്റിൽ നിന്ന് ലെസ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിനോട് ആഡ് ചെയ്യുകയും ചെയ്യാം ആ രീതിയിൽ ചെയ്താൽ ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ 9.3 മൈനസ് 0.05 എന്ന് പറയുന്നത് എത്രയാണ് 9.25 to 9.75 ഇതിനോട് 0.05 ആഡ് ചെയ്യണം അങ്ങനെ ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അപ്പോൾ ഇത് അടുത്തെന്താവും 9.75 to 10.25 to 11.25 11.25 to 11.75 11.75 to 11.75 12.25 12.25 to 12.75 to 12.75 to 13.25
ഈ രീതിയിൽ ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ബൗണ്ടറീസ് ഓർക്കുക, ലോവർ ലിമിറ്റിനോട് 0.05 മൈനസ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിനോട് 0.05 ആഡ് ചെയ്യുകയും ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചേർത്തിയതാണ് ഇത്. ഇതിൽ ക്ലാസ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആകുമ്പോൾ ഫസ്റ്റ് തെല്ല് അത് തന്നെ എഴുതുക. നെക്സ്റ്റ് 2+5 7, 7+12 19, 19+17 36, 36+40 14 50, 50+6 56, 56+3 59, 59+1 60. ഈ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് Q1 ക്ലാസ്സും അതുപോലെ തന്നെ Q3 ക്ലാസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ Q1 ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N/4 I2 ആണ്. അപ്പോൾ ഇവിടെ N എത്രയാണ്? ഫ്രീക്വൻസിയുടെ സം ആണ് N, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് കിട്ടുന്നതാണ് F, അല്ലെങ്കിൽ σF അല്ലെങ്കിൽ N എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60/4 = 15. 15th item, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 വരുന്ന ഐറ്റം ആണ് എന്തെന്ന് പറയുന്നത്? Q1 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, 2, 7, 19, 77 കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? 19 ആണ് വരുന്നത്. അപ്പം 15 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു ക്ലാസ് ആയിരിക്കും ഈ ഒരു ക്ലാസ്. അപ്പൊ Q1 എന്ന് പറയുന്നത് എന്താണ്? L+N/4 - CF (I)/F ഇതാണെന്ത്? Q1 എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ Q1 ക്ലാസ് ഏതാണ്? ഈ ഒരു ക്ലാസ് ബൗണ്ടറി വരുന്ന ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് ഇതാണ്, അപ്പർ ലിമിറ്റ് ഇതാണ്. ഇതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള CF 19 ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഇവിടെ എടുക്കേണ്ട CF ഏതാണ്? ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ CF ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താ? ലോവർ ലിമിറ്റ് എത്രയാണ്? എന്ന് പറയുന്നത് 10.25 + N (60/4) - CF എത്രയാണ്? തൊട്ട് മുകളിലത്തെ CF എത്രയാ? 7/F, റെസ്പെക്റ്റീവ് ആയുള്ള F, 12 × I. I മീൻസ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിഫറൻസ്? ഇതാണ് ഡിഫറൻസ്. അപ്പോൾ എത്രയാണ്? 0.5 ആണ്. അപ്പോൾ (0.5) ഇത് ചെയ്താൽ Q1 കിട്ടും. അപ്പം 10.25 + 0.33 = 10.58 ആണ് Q1. നെക്സ്റ്റ് Q3 ആണ്. Q3 = 3N/4 item. 3N/4 item ആണ്. ആൻസർ എത്രയാണ്? 3 × 60/4. ആൻസർ 45th item. അപ്പോൾ 45th ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്സാണ് Q3 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, 36 കഴിഞ്ഞാൽ 50 ആണ്. അപ്പം ഈ ഒരു ഇൻ്റർവെല്ലാണ് എന്ത് എഴുതുന്നത്? 45th item വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതാണ് Q3 ക്ലാസ്. അപ്പോൾ നമുക്ക് Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 = ലോവർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് എത്രയാ? 11.25 അല്ലേ. അപ്പോൾ 11.25 + 3 × 60/4 - CF എത്രയാണ്? ഇവിടെ CF എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള CF എത്രയാണ്? 36. അപ്പോൾ 36/F, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള F, 14 × I, ക്ലാസിൻ്റെ ഗ്യാപ്പ് ഇൻ്റർവെല്ല് എത്രയാണ്? 0.5. ചെയ്ത് കഴിഞ്ഞാൽ 11.25 + എത്ര കിട്ടും? 0.32 = 11.57 ആണ് ഇവിടെ Q3 എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഗ്രൂപ്പ്ഡ് സീരീസിൻ്റെ Q1 ഉം Q3 ഉം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നോക്കുക, Q1 കാണാനുള്ള ഇക്വേഷൻ L+N/4 - CF/F (I). അപ്പോൾ ഇവിടെ Q1 എന്ന് പറയുന്നത് എന്താണ്? N/4 item ആണ്. അപ്പോൾ N/4 item കാണുക, അതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലിൽ എടുക്കുക.
എന്നിട്ട് എൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് നെക്സ്റ്റ് എൻ ബൈ ഫോർ എന്ന് പറയുന്നത് എത്രയാണ് എൻ മീൻസ് ഫ്രീക്വൻസിയുടെ സമ്മാണ് എൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ എത്രയാണ് സിക്സ്റ്റി ഇവിടെ എന്താണ് സിക്സ്റ്റി ബൈ ഫോർ മൈനസ് സി എഫ് സി എഫ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ സെവൻ ആണ് നെക്സ്റ്റ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ക്ലാസ്സാണ് എടുക്കുന്നത് ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ് നെക്സ്റ്റ് ഐ എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് ഇൻ്റർവെല്ലാണ് ഇതുപോലെ തന്നെയാണ് ക്യൂ ത്രീയുടെ ഇക്വേഷനും അപ്പോൾ ഇത്രയാണ് കോട്ടെയിൽസ് ഫോർ ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ താങ്ക് യു